2016 മെയ് 25 അധികാരമേറ്റ പിണറായി വിജയൻ മന്ത്രിസഭയുടെ തുടക്കം പ്രതീക്ഷാ നിർഭരമായിരുന്നു. യു ഡി എഫ് സർക്കാരിന്റെ അവസാനകാലത്തെ വിവാദ ഉത്തരവുകൾ പരിശോധിക്കാൻ ഉപസമിതി വയ്ക്കാനുള്ള ആദ്യ മന്ത്രിസഭാ തീരുമാനം മാറ്റത്തിന്റെ സൂചനയായി. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ചതും കശുവണ്ടി ഫാക്ടറികൾ തുറന്നതും റോഡ് നിർമ്മാണത്തെ അഴിമതി മുക്തമാക്കിയതും മൂന്നാർ ഒഴിപ്പിക്കലും നെയ്യാറിൽ നിന്ന് ജലമെത്തിച്ചതും മെട്രോ റെയിലും സർക്കാരിന്റെ നേട്ടങ്ങളായി. ഹരിതകേരളം അടക്കമുള്ള മിഷനുകളോട് സർക്കാരിന്റെ കാഴ്ചപ്പാടും വ്യക്തമാക്കപ്പെട്ടു. പക്ഷേ അധികാരമേറ്റ് അഞ്ചാം നാൾ മുതൽ ആരംഭിച്ച വിവാദങ്ങൾ സർക്കാരിനെ ദിനം പ്രതി ക്ഷീണിപ്പിച്ചുകൊണ്ടിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന നിലപാടിന് വിരുദ്ധമായ പിണറായിയുടെ പ്രസ്താവനയാണ് ആദ്യ വിവാദമായതെങ്കിൽ പിന്നെ മന്ത്രിമാരുടെ ഭരണനടപടികളും പ്രസ്താവനകളും വിവാദങ്ങളെ തുടർ പരമ്പരകളാക്കി മാറ്റി. ബന്ധുനിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ രാജിവെച്ചപ്പോഴേക്കും ഇടത് മനസ്സുകളിൽ നിന്ന് പോലും സർക്കാരിന്റെ ധാർമ്മികതയ്ക്ക് നേരെ ചോദ്യം ഉയർന്നിരുന്നു. ഫോൺ വിളി വിവാദത്തിൽപ്പെട്ട് മന്ത്രി എ കെ ശശീന്ദ്രനും രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത് മാധ്യമ ധാർമ്മികതയാണെങ്കിലും അതൊന്നും രണ്ടാം രാജിയുടെ ക്ഷീണമകറ്റിയില്ല. നിലമ്പൂർ കാട്ടിൽ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊല്ലപ്പെട്ടതും യു എ പി എ കേസുകളും ഇടത് രാഷ്ട്രീയ ദർശനങ്ങളിലുള്ള വ്യതിചലനമായി വിമർശിക്കപ്പെട്ടു. പ്രതിപക്ഷത്തെക്കാൾ മൂർച്ചയോടെ സർക്കാരിന് നേരെ സി പി ഐ വിമർശനം തുടർത്തതും അതിന് ആധാരമായ ജിഷ്ണു കേസ് അടക്കമുള്ളവയിലെ വീഴ്ചകളും മുഖ്യമന്ത്രിയെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തി. ടി പി സെൻകുമാർ വീണ്ടും പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടതോടെ മുഖം നഷ്ടപ്പെടുന്ന നിലയും വന്നു. അങ്ങനെ വിവാദങ്ങളുടെ കടൽ കടന്നാണ് സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്നത്. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.